അസ്സലാമു അലൈക്കും. മിന്ന ആർട്ടിലേക്ക് സ്വാഗതം. എന്നാൽ ഞാൻ ഒരു വെളുത്തുള്ളി കൊണ്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അധികം ഒന്നും ഇതിലാക്കുന്നില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേറ്റ് ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതിനായിട്ട് നമ്മൾ ഇതുപോലെ അരന്ന് എരന്ന് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി എടുക്കാം. ഇതാണ് കേട്ടോ നമ്മളുടെ മെയിൻ സാധനം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും മുളകുമാണ്. പിന്നെ നമുക്ക് വിനാഗിരി വേണം. ഇനി നമുക്ക് അച്ചാർ പൊടിയും അതുപോലെ തന്നെ ഈസ്റ്ററിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നിങ്ങളെ കയ്യിലുള്ള എടുക്കാം. ഇനി കായപ്പൊടി, പിന്നെ നമ്മുടെ ഓയിലും അതുപോലെ വറുക്കാൻ ആവശ്യമായ എണ്ണയും കടുകും. ഇനി നമുക്ക് ചൂടുള്ളൊരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം. ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാനായി ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ കടുക്. ഇനി അത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി നമ്മൾ അരിഞ്ഞ് വെച്ചത് ഇട്ടേക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം വെളുത്തുള്ളി ഇട്ടേക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം, കൈ ഇളക്കാതെ വേണം മിക്സ് ചെയ്യാൻ. സോറി, കൈ ഇളക്കാതെ വേണം, അല്ല കൈ എടുക്കാതെ വേണം മിക്സ് ചെയ്യാൻ. ഇനി നമുക്ക് ഇതിലേക്ക് 4 സ്പൂണ് മുളക് പൊടി, ഇനി ഇത് നല്ലപോലെ ഇത് മുളക് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഇടുന്നത്. ഇനി ഇതിലേക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇടണം. ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലെ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ഇട്ടെടുക്കാം. അപ്പം ഞാൻ കായപ്പൊടി ഇടാൻ മറന്നു വരുന്നുണ്ട്. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് എന്താ അതിലേക്ക് കായപ്പൊടി ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയാലും ഉപ്പ് ഇച്ചിരി കുറവായതുകൊണ്ട് ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഇതാ നമ്മളുടെ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല, ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റണേ. ഇത് ഇനി നമുക്കിത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം ഒരു ചില്ലിൻ്റെ കുപ്പിയിലോ ബൗളിലാറ്റോ നമുക്ക് ഇട്ട് സൂക്ഷിക്കാം. അപ്പം ഇതാ നമ്മുടെ അടിപൊളി അച്ചാറാണ്. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ തന്നെ ഇതുവരെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ വേഗം ചെയ്യണേ. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.